ഒരുവിധം എല്ലാ ടൈപ്പ് ഡിഷിൻ്റെ കൂടെയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയുടേതാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗ്രീൻ പീസ് കറിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഗ്രീൻ പീസ് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ്, ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ രാവിലെ തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാലും മതിയാവും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്രീൻ പീസിന് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 6-ഓ 7-ഓ വിസിലടുപ്പിച്ചെടുക്കാം. എനിക്കൊരു 7 വിസിലായപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന കുക്കറിനനുസരിച്ചും ഗ്രീൻ പീസിനനുസരിച്ചിട്ടൊക്കെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാകത്തിൽ അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം ഗ്രീൻ പീസ്, എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ഇതുപോലൊരു മൺചട്ടിയോ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു സവാള, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെറിയ സവാളയാണെങ്കിൽ 1.5 സവാളയൊക്കെ എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് സവാളയ്ക്ക് നല്ല ഗോൾഡൻ കളറാവുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കട്ടോ. ഇനി ഇത് തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താലും മതിയാവും. പിന്നെ സവാള അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടണം കേട്ടോ. എന്നിട്ട് മാത്രം തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറി കിട്ടണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയാൽ ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് ഒന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ആയത് കാരണം, അത്യാവശ്യം വെന്തിട്ടുള്ള ഗ്രീൻ പീസ് ആയത് കാരണം എന്തായാലും തണുത്ത് വരുമ്പോൾ ഒന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് കൂടുതൽ അളവിൽ തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിന് ചേർത്തിട്ട് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ ടൈപ്പ് ഡിഷിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.